വെൽക്കം ടു റീസ് വേൾഡ്. ഈ ചൂടുകാലത്ത് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നാല് തരം ലെമൺ ജ്യൂസിന്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ജിഞ്ചർ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഒരു നാരങ്ങയുടെ നീര്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ തേൻ, 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് 1 മിനിറ്റ് അടിച്ചെടുക്കുക. 1 സെർവിംഗ് ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അരിപ്പ് വെച്ച് അരിച്ചെടുത്ത ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ജിഞ്ചർ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. മിന്റ് ലൈം ജ്യൂസ്. ഒരു മിക്സിയുടെ ജാറിൽ ഫ്രഷ് ആയിട്ടുള്ള കഴുകി വൃത്തിയാക്കി 8-10 പൊതിനയുടെ ഇല, 1 നാരങ്ങയുടെ നീര്, 3 സ്പൂൺ പഞ്ചസാര, 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം 1 അരിപ്പ് വെച്ച് അരിച്ചെടുക്കുക. ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിരിക്കുന്ന സെർവിംഗ് ഗ്ലാസ്സിലോട്ട് നമുക്ക് ഈ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പുതിനയുടെ ഇല മുകളിൽ വെച്ച് കൊടുക്കാം. മിന്റ് ലൈം ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. എരിവും മധുരവും ഉള്ള ഒരു ലൈം ജ്യൂസ് ആണ് അടുത്തത് തയ്യാറാക്കാൻ പോകുന്നത്, ചില്ലി ലൈം ജ്യൂസ്. ചില്ലി ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ 1 നാരങ്ങയുടെ നീര്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക്, 2 സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ 1 മിനിറ്റ് അടിച്ചെടുക്കുക. അരിപ്പ് വെച്ച് അരിച്ചെടുത്തതിന് ശേഷം ഐസ് ക്യൂബ്സ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് വെള്ളത്തിൽ കുതിച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ചിയ സീഡാണ്. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് എടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി 1 പച്ചമുളക് നടുകെ കീറിയത് ഇതിന്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുക. പാനകം ഉണ്ടാക്കാൻ വേണ്ടി 1 മിക്സിയുടെ ജാറിൽ 1 ചെറുനാരങ്ങയുടെ നീര്, 3-4 സ്പൂൺ ശർക്കര പാനിയാക്കിയത്, 1 ഏലക്കയുടെ സീഡ്സ്, 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായി തടിച്ചെടുക്കുക. നന്നായി തണുപ്പിച്ചെടുത്തോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്തോ സെർവ് ചെയ്യുക. 4 തരത്തിലുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. കൂടുതൽ വീഡിയോസ് വേണ്ടി റീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക.